നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമ പ്രധാന വാർത്തകളിലേക്ക്. വണ്ടൻമേട് പുറ്റടിയിൽ ബൈക്കിൽ നിന്നും നിരോധിത ലഹരി വസ്തുവായ MDMA കണ്ടെത്തിയ സംഭവത്തിൽ വനിതാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ LDF അംഗം സൗമ്യ സുനിൽ ഉൾപ്പെടെയുള്ളവർ. ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കാനാണ് ബൈക്കിനുള്ളിൽ ലഹരി വസ്തു വച്ചതെന്ന് സൗമ്യയുടെ മൊഴി. കുമളിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ ഉപസമിതിയുടെ യോഗത്തിൽ നിന്ന് തമിഴ്നാട് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് കേരളം തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം. സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാരവാൻ പാർക്ക് വാഗമണ്ണിൽ ആരംഭിച്ചു. ക്യാരവാൻ ടൂറിസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 353 ക്യാരവാനുകളും 120 ക്യാരവാൻ പാർക്കും ഉടൻ സജ്ജമാകുമെന്ന് സംസ്ഥാന ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. കാഞ്ചിയാറ്റിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഏലം ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. 4 ദിവസമായി കാട്ടാന ഭീതിയിൽ പേഴുങ്കണ്ടം നിവാസികൾ. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടൻമീട് പുറ്റടിയിൽ ബൈക്കിൽ നിന്നും നിരോധിത ലഹരി വസ്തുവായ MDMA കണ്ടെത്തിയ സംഭവത്തിൽ വനിതാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. വണ്ടൻമീട് ഗ്രാമപഞ്ചായത്തിലെ LDF അംഗം സൗമ്യ സുനിലാണ് പിടിയിലായത്. ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കാനാണ് ബൈക്കിനുള്ളിൽ ലഹരി വസ്തു വച്ചതെന്ന് ഇവർ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വണ്ടൻമീട് പോലീസും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് പുറ്റടി അമ്പലമേട് തോട്ടാപ്പുറയ്ക്കൽ സുനിൽ വർഗീസിന്റെ വാഹനത്തിൽ നിന്നും മാരക മയക്കുമരുന്നായ MDMA പിടികൂടിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വാഹനത്തിന്റെ ഉടമയായ സുനിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായോ വിൽപ്പന നടത്തുന്നതായോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സുനിലിന്റെ ഭാര്യയും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സൗമ്യയും കാമുകനായ വിദേശ മലയാളി വിനോദും ഇയാളുടെ സുഹൃത്ത് ഷാനവാസും ചേർന്ന് നടത്തിയ പദ്ധതിയാണ് മയക്കുമരുന്ന് കേസിന് പിന്നിലെന്ന് വ്യക്തമായി. മാനസികമായി ഭർത്താവ് സുനിലിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്ന സൗമ്യ ഭർത്താവിനെ ഒഴിവാക്കുന്നതിനാണ് തന്റെ സുഹൃത്തിനോടൊപ്പം ചേർന്ന് ഭർത്താവിനെ മയക്കുമരുന്ന് കേസിൽ പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ February 18 വിനോദും സുഹൃത്ത് ഷാനവാസും ചേർന്ന് വണ്ടൻമേട് ആമയാറ്റിൽ വെച്ച് സൗമ്യയ്ക്ക് മയക്കുമരുന്ന് കൈമാറിയത്. ഇത് സൗമ്യ സുനിലിന്റെ ഇരുചക്ര വാഹനത്തിൽ വെച്ച ശേഷം വാഹനത്തിന്റെ ഫോട്ടോ കാമുകൻ അയച്ചു കൊടുത്തു. പിന്നീട് ഇവർ തന്നെ പോലീസിനും മറ്റിതര ഏജൻസികൾക്കും മയക്കുമരുന്ന് വാഹനത്തിലുണ്ടെന്ന സൂചന നൽകി. ഇതുപ്രകാരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 5 ഗ്രാം MDMA ലഭിച്ചത്. തുടർന്ന് വണ്ടൻമേട് CI VS നവാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സുനിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കഴിഞ്ഞ 1 വർഷമായി സൗമ്യയും കാമുകനായ വിനോദും അടുപ്പത്തിലായിരുന്നു. സുനിലിനെ വാഹനമെടുപ്പിച്ചോ സൈനൈഡ് പോലെയുള്ള മാരക വിഷം നൽകിയോ കൊലപ്പെടുത്താനാണ് ഇരുവരും ചേർന്ന് പദ്ധതിയിട്ടിരുന്നത്. പിടിക്കപ്പെടുമെന്ന ഭയം കാരണം സൗമ്യ ഇതിൽ നിന്ന് പിന്മാറി. ഇടയ്ക്കിടെ വിദേശത്തുനിന്നും വന്നുപോകുന്ന കാമുകൻ വിനോദും സൗമ്യയും 1 മാസം മുമ്പ് എറണാകുളത്ത് ആഡംബര ഹോട്ടലിൽ മുറിയെടുത്ത് 2 ദിവസം താമസിച്ചാണ് ഗൂഢാലോചന നടത്തിയത്. ഇതിനുശേഷം കഴിഞ്ഞ February 18 സൗമ്യയുടെ പക്കൽ ആമയാറ്റിൽ മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്ത ശേഷം വിദേശത്തേക്ക് കടന്ന കാമുകനെ തിരികെ എത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കേസിൽ സൗമ്യയും കൂടാതെ സഹായികളായ ഷാനവാസും ഷെഫിൻ ഷായും അറസ്റ്റിലായി. ഷാനവാസും ഷെഫിൻ ഷായും ചേർന്നാണ് 45,000 രൂപയ്ക്ക് MDMA വാങ്ങി വിനോദിനെ എത്തിച്ചു കൊടുത്തതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ജില്ലാ പോലീസ് മേധാവി R കറുപ്പുസ്വാമിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കട്ടപ്പന DYSP VA നിഷാദ് മോന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ വണ്ടൻമേട് CI VS നവാസ്, ഇടുക്കി ഡാൻസ് ഓഫ് അംഗങ്ങൾ, വണ്ടൻമേട് പോലീസ്, കട്ടപ്പന DYSP ടീം അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ഇടുക്കി സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൻമേട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് കേസിൽ പഞ്ചായത്ത് അംഗം അറസ്റ്റിലായതോടെ വണ്ടൻമേട് പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് ബൈക്കിൽ ഒളിപ്പിച്ച് ഭർത്താവിനെ കൊടുക്കാൻ ശ്രമിച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്തതോടെയാണ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. വണ്ടൻമേട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോണി മാക്കോറ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജു ബേബി, KC ബിജു, സാബു വയലിൽ, KP സുദർശനൻ, സുരേഷ് മാനങ്കേരിൽ, റെജി ജോണി, മുത്തുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മയക്കുമരുന്ന് കേസിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അറസ്റ്റിലായതോടെ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊലപാതകമായാലും മയക്കുമരുന്നായാലും കള്ളനോട്ടായാലും
യഥാർത്ഥ പ്രതി രാഷ്ട്രീയത്തിന് സമീപമാണ് ഈ കേരളത്തിൽ വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ അഭിമാനമാണ് നമ്മുടെ വണ്ടമറ്റിലെ ദൈവമായി എനിക്ക് 35 വർഷം അടി പോലീസ് എടുക്കുമെന്നുള്ളതാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോട്ട്. പക്ഷേ 10-35 വർഷം കാലമായി അതിനുശേഷം ഈ കേരളത്തിലേക്ക് ഈ ഇടുക്കി ജില്ലയിലെ വണ്ടമറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞങ്ങളൊന്നും ആരോപണങ്ങളെ പറ്റിയില്ല. കാരണം ആരെക്കാൾ നിങ്ങൾ പണി പോകും. പക്ഷെ പറയുന്നത് മനസ്സോടുകൂടി ഈ വണ്ണമല്ലി പോലീസ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കഴുത്തിൽ സ്വർണമാല ബിജെപിട്ടിരിക്കുന്ന ആരും മാറ്റമില്ല. പ്രവർത്തനപരമായി ഈ കുറ്റവാളി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ നിരപരാജായ ആ സുനിയും സണ്ണിയും ജയിലിനിടെ വരുക. 20 വർഷക്കാലം ബിജെപി കാര്യാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ബിജെപി വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അറുമുഖം അധ്യക്ഷനായിരുന്നു. ബിജെപി പീരുമേട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അമ്പിയിൽ മുരുകൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി പി രാജൻ, ടി രാജലിംഗം, മാരി അറുമുഖം, മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം സൌമ്യ സുനിൽ വ്യാഴാഴ്ച രാത്രി തന്നെ രാജി നൽകിയതായി സിപിഎം ഏരിയ നേതൃത്വം അറിയിച്ചു. വണ്ടൻമേട് പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ രാജി എഴുതി വാങ്ങുകയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. വണ്ടൻമേട്ടിൽ ഭർത്താവിനെ കൊടുക്കാൻ ലഹരിമരുന്ന് എത്തിച്ച് വാഹനത്തിൽ വെച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് LDF നേതാക്കൾ പറഞ്ഞു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് 11 വാർഡ് LDF സ്വതന്ത്രയായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം സൌമ്യ സുനിലിന്റെ ഇത്തരം പ്രവൃത്തി ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്നതല്ലെന്നും കേസിൽ സൌമ്യയുടെ പങ്ക് വ്യക്തമായതോടെ വ്യാഴാഴ്ച വൈകിട്ട് തന്നെ LDF നേതൃത്വം ഇടപെട്ട് പഞ്ചായത്ത് അംഗ സ്ഥാനം രാജിവെപ്പിച്ചതായും LDF നേതാക്കൾ പറഞ്ഞു. അനന്തര നടപടികൾക്കായി രാജിക്കത്ത് തപാൽ മാർഗം അധികാരികൾക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ക്രിമിനൽ സ്വഭാവത്തോടുകൂടി ഇത്തരം ഒരു നടപടിക്ക് ഭാഗമായി മാറിയതിനാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഈ കേസിനകത്ത് സൌമ്യയ്ക്ക് പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ തന്നെ വിവരം കിട്ടിയിരുന്നു. ഇന്നലെ തന്നെ സൗമ്യയുടെ കയ്യിൽ നിന്നും രാജി എഴുതി മേടിച്ചിട്ടുണ്ട്. 11 വാർഡ് ഗ്രാമപഞ്ചായത്ത് വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ 11 വാർഡ് അംഗം എന്ന നിലയിൽ ഇനി തുടർന്നങ്ങോട്ട് ഉണ്ടാവില്ല. അവ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഇന്നലെ തന്നെ രാജി എഴുതി വാങ്ങിച്ച് നിയമപരമായ നടപടിക്ക് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിക്കഴിഞ്ഞു. പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ യാതൊരുവിധ ഇടപെടലും LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. യോഗത്തിൽ നേതാക്കളായ KR സോദരൻ, TSBC, സിബി ഇബ്രഹാം, കൊച്ചറ മോഹനൻ നായർ, ജോർജ് ഉതുപ്പ്, കെ സോമശേഖരൻ, KT ഭാസി, എം നാഗയ്യ തുടങ്ങിയവർ പങ്കെടുത്തു. കുമളിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ ഉപസമിതിയുടെ യോഗത്തിൽ നിന്ന് തമിഴ്നാട് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് കേരളം തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിച്ചാണ് തമിഴ്നാട് അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. വനംവകുപ്പിന്റെ അനുമതിയാണ് തമിഴ്നാട് വാങ്ങേണ്ടതെന്ന് കേരളം യോഗത്തിൽ വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ ഉപസമിതി അംഗങ്ങൾ തേക്കടിയിൽ നിന്ന് ബോട്ട് മാർഗമാണ് അണക്കെട്ടിലെത്തിയത്. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, ഗ്യാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. അണക്കെട്ടിലെ സീപ്പേജ് വെള്ളത്തിന്റെ അളവും രേഖപ്പെടുത്തി. മിനിറ്റിൽ 71 ലിറ്ററാണ് സീപ്പേജ് വെള്ളത്തിന്റെ അളവ്. 13 സ്പിൽവേ ഷട്ടറുകളിൽ 3 ഉയർത്തി പ്രവർത്തനക്ഷമത വിലയിരുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തിയ ശേഷമാണ് ഉപസമിതി അംഗങ്ങൾ കുമളിയിൽ യോഗം ചേർന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് കേരളം തടസ്സം നിൽക്കുന്നതായി തമിഴ്നാട് ആരോപിച്ചു. പല യോഗങ്ങളിലും വിഷയമുന്നയിച്ചിട്ടും നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും തമിഴ്നാട് ചോദിച്ചു. സർക്കാർ അനുമതി ലഭിക്കണമെന്ന കേരള ജലസേചന വകുപ്പിന്റെ മറുപടി തമിഴ്നാട് അംഗീകരിച്ചില്ല. ഉപസമിതിയുടെ യോഗം കൊണ്ട് പ്രസക്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉപസമിതി ചെയർമാൻ ശരവണകുമാർ, കേരള പ്രതിനിധികളായ NS പ്രസീദ്, ഹരികുമാർ, തമിഴ്നാട് പ്രതിനിധികളായ സാം ഇർവിൻ, കുമാർ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. 129.2 അടിയാണ് അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. ക്യാരവാൻ ടൂറിസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 353 ക്യാരവാനുകളും 120 ക്യാരവാൻ പാർക്കും ഉടൻ സജ്ജമാകുമെന്ന് സംസ്ഥാന ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാരവാൻ പാർക്ക് വാഗമണ്ണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദ്യപടിയായി 2 ക്യാരവാനുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളം 120 ക്യാരവാൻ പാർക്കുകളും 388 ക്യാരവാനുകളും തുടങ്ങാൻ വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പുരവഞ്ചി ടൂറിസത്തിന് ശേഷം കേരളം അവതരിപ്പിച്ച ടൂറിസം ഉൽപ്പന്നമാണ് ക്യാരവാൻ. കോവിഡിന്റെ പ്രതിസന്ധിയിൽ അന്താളിച്ചു നിൽക്കാതെ ഏറ്റവുമധികം പ്രതിസന്ധി നേരിട്ട് ടൂറിസം വ്യവസായത്തെ എങ്ങനെ തിരിച്ചുകൊണ്ടുവരാമെന്ന ചിന്തയിൽ നിന്നാണ് ക്യാരവാൻ ടൂറിസം എന്ന ആശയം വന്നത്. ഇത് ഈ വ്യവസായത്തിന് പുതിയ ഊർജ്ജം പകരുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു.
120 പാർക്കുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. 353 കാരവൺ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിനേറെ സഹായിച്ചു. ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ വലിയ പിന്തുണയുണ്ടായി, വ്യവസായ വകുപ്പിന്റെ പിന്തുണയുണ്ടായി, സംസ്ഥാന സർക്കാർ എല്ലാ മേഖലയിലുള്ളവരുടെ ഒക്കെ പിന്തുണയുണ്ടായി. ഭരണകക്ഷിയും പ്രതിപക്ഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പോളിസി കേരളത്തിന്റെ ഒരു പുതിയ ഉൽപ്പന്നം വിജയകരമാക്കി മാറ്റി തീർക്കുന്നതിന് എല്ലാ പിന്തുണയും നൽകി. ഇതാണ് ഈ നിലയിലേക്ക് കാരവണ്ണ മാറ്റി തീർത്തത്. ആദ്യപടിയായി രണ്ട് കാരവാനുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളാണ് വാഗമണ്ണിൽ ഒരുക്കിയിട്ടുള്ളത്. ഭാവിയിൽ 8 കാരവാനുകൾ വരെ ഇവിടെ ഉൾക്കൊള്ളാനാകും. സഞ്ചാരികൾക്ക് കാരവാനിൽ ചുറ്റി നടന്ന സമീപ പ്രദേശങ്ങൾ ആസ്വദിക്കാനും പുതിയ വിനോദസഞ്ചാര രീതികൾ അനുഭവിച്ചറിയാനും സാധിക്കും. 4 സോഫ, TV, മൈക്രോവേവ് അവൻ, ഇൻഡക്ഷൻ അടുപ്പ്, കബോർഡുകൾ, ജനറേറ്റർ സംവിധാനം, ഫ്രിഡ്ജ്, ഹീറ്റർ സംവിധാനത്തോടുകൂടിയ കുളിമുറി, കിടക്കാനുള്ള ബെർത്തുകൾ എന്നിവയും കാരവാനിലുണ്ടാകും. ഡീൻ കുര്യാക്കോസ് MP, വാടൂർ സോമൻ MLA, കേരള ടൂറിസം ഡയറക്ടർ VR കൃഷ്ണതേജ, ജില്ലാ വികസന കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ, DTPC മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CV വർഗീസ്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിത്യ എഡ്വിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ചിയാറ്റിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ഏലം ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കാട്ടാനകൾ ഇവിടെ ജനവാസ മേഖലയിലെത്തിയത്. 4 ദിവസമായി കാട്ടാന ഭീതിയിലാണ് പേഴുങ്കണ്ടം നിവാസികൾ. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പേഴുങ്കണ്ടം നിവാസികൾ കഴിഞ്ഞ 4 ദിവസമായി കാട്ടാന ഭീതിയിലാണ്. പുഴ കടന്നെത്തിയ ആനക്കൂട്ടം ഇതിനോടകം കൃഷിയിടത്തിലെത്തി ഏലം ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചു. പേഴുങ്കണ്ടം, ചെന്നിലത്തുകുന്നിൽ അപ്പച്ചൻ, ഇരികല്ലിൽ സജി, ഇലിപ്പുലിക്കാട്ട് സന്തോഷ് എന്നിവരുടെ കൃഷിയിടത്തിൽ വ്യാഴാഴ്ച പകലാണ് ആനകൾ എത്തിയത്. അധികം നാളുകളായിട്ട് ആന അധികം വരാറില്ലായിരുന്നു. പക്ഷേ തീയൊന്നും കത്താത്ത ഒരു സാഹചര്യത്തിൽ ആനകൾ പറമ്പുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന കടന്നു വന്നിട്ടുണ്ട്. കടന്നു വന്ന് കൃഷിനാശങ്ങൾ ഒത്തിരി വരുത്തിയിട്ടുണ്ട്. കവുങ്ങ്, തെങ്ങ്, അതുപോലെയുള്ള പന, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറിച്ചതിനാവശ്യമുള്ള തീറ്റകൾ, അതുപോലെ തന്നെ ഏലം കുറേയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവിടെ സ്ഥല മന്ത്രി വന്ന് സന്ദർശിക്കുകയും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. നിരവധി പനകളും കമുകും വാഴകളും നശിപ്പിച്ചിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരുത്തിയെങ്കിലും ഉൾവനത്തിലേക്ക് കയറിയിട്ടില്ലെന്നാണ് സൂചന. സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്പടിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തീറ്റ തേടി ആനക്കൂട്ടം പേഴുങ്കണ്ടം തേക്കുംകോപ്പിലെത്തിയത്. ജലാശയ മുനമ്പിന് അടുത്തായി ആനകളുടെ സാന്നിധ്യം മുൻപും ഉണ്ടാകാറുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ജലാശയത്തിൽ മീൻ പിടിക്കാൻ പോയ ആൾ ആനയുടെ മുൻപിൽ അകപ്പെട്ടിരുന്നു. നേരത്തെ താഴെ രണ്ടുമൂന്നെണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താഴെ. അത് കഴിഞ്ഞിപ്പോൾ ആന ആദ്യമായിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇവിടെ അതിനാളായിട്ടില്ല. ഇവിടെ കയറി വന്നിട്ട് കുറെ കാലമായി. കൃഷികളെല്ലാം നശിപ്പിച്ചു. കൃഷികളെ അപ്പുറത്തുള്ള പറമ്പുകളൊക്കെ കവുങ്ങ് തെങ്ങൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പം സമീപ സ്ഥലങ്ങളിൽ നിന്നും പുറത്തുനിന്നുമായി നിരവധി ആളുകൾ എത്തുന്ന സ്ഥലമാണ് അഞ്ചുരുളി മുനമ്പ. ആനകളുടെ സാന്നിധ്യമുള്ളതിനാൽ ഇവിടെ എത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തിയ കാഞ്ചിയാർ പേഴുങ്കണ്ടം മേഖലയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അഞ്ചുരുളി മുനമ്പിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കാഞ്ചിയാർ പേഴുങ്കണ്ടം. 4 ദിവസമായി ഈ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. ഇതുമൂലം പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിയുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലത്ത് സന്ദർശനം നടത്തി. ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ച് പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഹോട്ട്സ്പോട്ടുകളുടെ പരിധി വർദ്ധിപ്പിക്കുന്ന കാര്യം നിയമസഭ ചർച്ച ചെയ്തിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ കഴിഞ്ഞ വിഷയം ചർച്ചയുണ്ടായിരുന്നു. മന്ത്രി ആ നിലയിലാണ് മറുപടി നൽകിയത്. ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൃഷിയിടങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ പ്രത്യേകിച്ച് കാട്ടുപന്നി പരത്തി വെക്കുന്ന വലിയ വിന കൃഷി കർഷകർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അതിനാൽ നിശ്ചയിച്ച ഹോട്ട്സ്പോട്ടുകൾ പരിമിതമാണെന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ. കുറേ വില്ലേജ് കൂടി ഇത്തരം മേഖലയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന ഒരു ചർച്ചയാണ് നിയമസഭയിലുണ്ടായത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കത്തക്ക നിലയിലാണ് ഗവൺമെൻറ് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ
കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനും കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുമെല്ലാം തീരുമാനമെടുത്തു വരികയാണ്. ഇവിടെ ഉണ്ടായ ഈ വിഷയം നേരി മനസ്സിലാക്കാനാണ് വന്നത്. ജനങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി ആശങ്ക ഉണ്ടാകേണ്ട ആവശ്യമില്ല. അഞ്ചുരുളി മുൻപ് കാണാൻ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തിയത് മൂലം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. എൻ വിമിനചന്ദ്രൻ, എം വി കുര്യൻ, ബിജു കപ്പലുമാക്കൽ, സി പി എം കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി വി ജോസ്, കെ സി ബിജു തുടങ്ങി നിരവധി പേർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഏലം മേഖലയിൽ ജൈവകൃഷി പ്രോത്സാഹനത്തിന് സ്പൈസസ് ബോർഡ് പദ്ധതികൾ ഒരുക്കുന്നു. ജൈവരീതിയിൽ അവലംബിക്കുന്നതിന്റെ ആവശ്യകത സംബന്ധിച്ച് കർഷകർക്ക് ബോധവൽക്കരണം നടത്തും. അമിത കീടനാശിനി പ്രയോഗവും നിറം ചേർക്കലും ഏലത്തിന്റെ വിലയിടിവിന് കാരണമായെന്ന് സ്പൈസസ് ബോർഡ് ചെയർമാൻ എ ജി തങ്കപ്പൻ പറഞ്ഞു. ഇടുക്കിയിലെ ഏലം മേഖല കനത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കിലോഗ്രാമിന് 1000 രൂപയ്ക്ക് താഴെയാണ് നിലവിൽ ലഭിക്കുന്ന ശരാശരി വില. എന്നാൽ ഒരു കിലോഗ്രാം ഏലയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്നതിന് കർഷകർക്ക് 1200 രൂപയിലധികം ചിലവ് വരും. ഏലത്തോട്ടങ്ങളിലെ അമിത കീടനാശിനി പ്രയോഗവും ഏലയ്ക്കായിൽ നിറം ചേർക്കുന്നതും വിലയിടിവിന് ഇടയാക്കുന്നതായാണ് സ്പൈസസ് ബോർഡിന്റെ വിലയിരുത്തൽ. കീടനാശിനി വ്യാപാരികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത് കർഷകർ വളപ്രയോഗം നടത്തുന്നത് ഗുണമേന്മയെ സാരമായി ബാധിക്കുന്നെന്ന് സ്പൈസസ് ബോർഡ് ചെയർമാൻ എ ജി തങ്കപ്പൻ പറഞ്ഞു. ഒരു നല്ല കാർഷിക സംസ്കാരം ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രേരണ ആദ്യമായി തന്നെ കർഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് കൃഷിയിടങ്ങളിൽ അമിതമായിട്ടുള്ള കീടനാശിനിയുടെ പ്രയോഗം, കളറ് ചേർക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ചില ഒഴിവാക്കപ്പെടേണ്ടതായ പ്രാക്ടീസുകൾ ഇപ്പോൾ കർഷകരുടേക്കാണ്. അപ്പോൾ അത് അതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയും നല്ല രീതിയിലുള്ള ഒരു കൃഷി കാർഷിക സംസ്കാരം അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്ത് വില കൂടുതൽ സമ്പാദിക്കുവാനുള്ള ഒരു ഘടകമുണ്ട്. അത് പൂർണ്ണമായി ഇവരെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഒരു ജൈവ രീതിയിലേക്കുള്ള കൃഷി, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാവുന്നതിൻ്റെ ഒരു ലിമിറ്റും അത് ഉപയോഗിക്കാവുന്ന പെസ്റ്റിസൈഡ്സിനെ സംബന്ധിച്ചും സ്പൈസസ് ബോർഡ് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏലത്തോട്ടങ്ങളിലെ കീടനാശിനി പ്രയോഗത്തിന്റെ അളവ് സംബന്ധിച്ച് സ്പൈസസ് ബോർഡ് മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ആവശ്യമായ നിരക്കിൽ മാത്രം കീടനാശിനികൾ പ്രയോഗിക്കുകയും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി കർഷകർക്ക് ബോധവൽക്കരണം നടത്തും. അമിത വളപ്രയോഗം കുറയുന്നതോടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനാവുമെന്നാണ് സ്പൈസസ് ബോർഡിന്റെ പ്രതീക്ഷ. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയിൽ നട്ടം തിരിയുന്ന കർഷകരെ ജപ്തി നോട്ടീസ് അയച്ച് ബാങ്കുകളും കേന്ദ്ര സംസ്ഥാന ഭരണ സംവിധാനങ്ങളും ദ്രോഹിക്കുകയാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഏലം വിലയിടിവ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത ദുരവസ്ഥയിൽ ആത്മഹത്യയുടെ വക്കിലാണ് ജില്ലയിലെ കർഷകരെന്നും എം പി പറഞ്ഞു. ഏലം വിലയിടിവിൽ ജില്ലയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കിലോയ്ക്ക് 5000 രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ചിരുന്ന ഏലത്തിന് ഇപ്പോൾ 1000 രൂപയിൽ താഴെ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. തൊഴിലാളി വിക്ഷാമവും വളം കീടനാശിനികളുടെ വിലവർദ്ധനവും ജില്ലയിലെ കർഷകരെ ദുരിതത്തിലാക്കി. ഈ സാഹചര്യത്തിലാണ് ജില്ലയിലുടനീളം കർഷക സമരങ്ങൾ ശക്തമാകുന്നത്. കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലയ്ക്ക വിലയിടിവിൽ പ്രതിഷേധിച്ച് ബൈസൺവാലിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയിൽ നട്ടം തിരിയുന്ന കർഷകരെ ജപ്തി നോട്ടീസ് അയച്ച് ബാങ്കുകളും കേന്ദ്ര സംസ്ഥാന ഭരണ സംവിധാനങ്ങളും ദ്രോഹിക്കുകയാണെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. എത്ര ത്യാഗം സഹിച്ചാണ്, എത്ര ബുദ്ധിമുട്ട് സഹിച്ചാണ്, എത്രത്തോളം പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചാണ് അതിന്റെ ഉൽപാദന ചെലവ് പോലും ഇപ്പോൾ കൂട്ടിക്കൂട്ടിക്കുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു തുക ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. ഇവിടെ അങ്ങനെ നട്ടം തിരിയുന്ന കൃഷിക്കാരുടെ മുൻപിലേക്ക് ജപ്തി നോട്ടീസ് അയച്ചുകൊണ്ട് ഗവൺമെന്റ് പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ ബാങ്കുകൾ വഴിയായി പീഡിപ്പിക്കുന്ന ഒരു സംവിധാനം രണ്ടു തരത്തിലാണ്. ഒരു വശത്ത് വിലയിടിവിനെ നേരിടുന്ന കൃഷിക്കാരൻ അതിനെന്താണ് പരിഹാരമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്കുകളിൽ നിന്നും തങ്ങളെടുത്തിട്ടുള്ള വായ്പയുടെ പേരിൽ അടവ് മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി ഭീഷണി നേരിടുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി കോവിഡാണ്. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ വളരെ ആശ്വാസകരമായ ഒരു നടപടിയൊന്നും രണ്ട് സർക്കാരുകളും കൈക്കൊണ്ടില്ല. ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അലൂഷി തിരുതാളി, ജോർജ് തോമസ്, എം ആർ പ്രകാശ്, വി ജെ ജോസഫ്, തോമസ് നിരവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
കുമളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഓഫീസ് തുറക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഓഫീസ് പടിക്കൽ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സണും LDF അംഗങ്ങളും ധർണ നടത്തി. UDF അംഗമായ കുടുംബശ്രീ ചെയർപേഴ്സൺ ഓഫീസ് പൂട്ടി താക്കോലുമായി പോയി എന്നാരോപിച്ചാണ് LDF അംഗങ്ങൾ പ്രതിഷേധിച്ചത്. കുമളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസ് തുറക്കാതെ താക്കോലുമായി ചെയർപേഴ്സൺ പോയെന്നാരോപിച്ചാണ് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സണും LDF അംഗങ്ങളും പ്രതിഷേധം നടത്തിയത്. ഇത്തവണ നടന്ന കുമളി പഞ്ചായത്തിലെ കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ LDF UDF അംഗങ്ങൾ തുല്യ വോട്ടുകളാണ് നേടിയത്. ഇതോടെ ടോസ് അടിസ്ഥാനത്തിൽ UDF അംഗത്തെ ചെയർപേഴ്സണായും LDF അംഗത്തെ വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുത്തു. രാവിലെ കുടുംബശ്രീ ഓഫീസിലെത്തിയ വൈസ് ചെയർപേഴ്സൺ റീജ വിനേഷ് കുടുംബശ്രീ ഓഫീസ് പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ചെയർപേഴ്സൺ ഇടുക്കിയിൽ ഒരു യോഗത്തിന് പോയി എന്ന അറിയിപ്പും ലഭിച്ചു. ഇതോടെയാണ് പ്രതിഷേധവുമായി LDFഉം കുടുംബശ്രീ പ്രവർത്തകരും രംഗത്തെത്തിയത്. സർക്കാർ ഓഫീസ് പൂട്ടിയിട്ട് പോയതിൽ വൈസ് ചെയർപേഴ്സൺ പ്രതിഷേധം രേഖപ്പെടുത്തി. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും തുല്യ പ്രാധാന്യമുള്ള ഓഫീസ് ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് പോയത് അങ്ങേയറ്റം ഞാൻ പ്രതിഷേധിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ആവശ്യങ്ങൾക്ക് വന്ന ആൾക്കാർ എന്നെ വിളിച്ച് പറയുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എന്നോട് ഇത് പോകുവാണെന്നോ എന്നാ ഞാൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ വിളിച്ച് പറയുകയും ഈ താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് മര്യാദ അവർക്കുണ്ടായിരുന്നു. അതവർ കാണിച്ചില്ല. അവർ ഓഫീസ് പൂട്ടിയിടുമ്പോൾ പഞ്ചായത്തിൽ താക്കോൽ ഏൽപ്പിക്കേണ്ടത് ചെയർപേഴ്സന്റെ കടമയാണെന്നും ഇത് ചെയ്യാതിരുന്ന ചെയർപേഴ്സന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ബാബുക്കുട്ടി പറഞ്ഞു. കുടുംബശ്രീ ഓഫീസ് ഒരു കുടുംബസ്വത്തല്ല, ഇത് പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള സംവിധാനമാണ്. സ്ത്രീകളെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു കുടുംബശ്രീ. അപ്പോൾ ഇത് നിൽക്കുന്ന ഒരു കുടുംബശ്രീ വൈസ് ചെയർമാനുണ്ട്. അവരെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസ് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഓഫീസ് പൂട്ടിയിട്ടുണ്ട്. എൻ്റെ ചെയർപേഴ്സൺ എവിടെയാണ് പോയിന്നറിയാം. ഇതിങ്ങനെ പൂട്ടിയിടുമ്പോൾ ഇത് താക്കോല് കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഏൽപ്പിക്കണം. സെക്രട്ടറിയെ ഏൽപ്പിക്കണം. സെക്രട്ടറിയുടെ കസ്റ്റഡി ഏൽപ്പിക്കേണ്ടതാണ്. നിരുത്തരപരമായ പരിപാടി കാണിച്ചത് തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യത്തിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പരാതി കേസെടുക്കേണ്ടതാണ്. നിയമമായിട്ടുള്ള നടപടി. അതേസമയം ചെറുതോണിയിൽ നടക്കുന്ന ജില്ലാ മിഷന്റെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ താക്കോൽ താൽക്കാലിക അക്കൌണ്ടിന് നൽകിയിരുന്നുവെന്നും അക്കൌണ്ടിന്റിനും യോഗത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യം വന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഈ വിവരം കുടുംബശ്രീ വൈസ് ചെയർപേഴ്സണെ അറിയിച്ചിരുന്നതായും ചെയർപേഴ്സൺ പ്രതികരിച്ചു. വേനൽ അതിരൂക്ഷമായ സാഹചര്യത്തിൽ സൂര്യാഘാതം പോലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമയക്രമം പരിഷ്കരിച്ച ഉത്തരവിറങ്ങി. രാവിലെ 7 മുതൽ 12 മണിവരെയും വൈകിട്ട് 3 മുതൽ 7 വരെയുള്ള സമയങ്ങളിലുമാണ് ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടത്. അതേസമയം പുതിയ തൊഴിൽ സമയം തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നു. വേനൽ അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 7 മുതൽ 12 മണിവരെയും വൈകിട്ട് 3 മുതൽ 7 വരെയുമുള്ള സമയങ്ങളിലാണ് ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടത്. അതേസമയം പുതിയ സമയക്രമം തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ജോലികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇപ്പോൾ നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ സമയം മാറ്റിയതായിട്ട് അറിയാൻ സാധിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും സ്കൂളിൽ പോകുന്നതാണ്. രാവിലെ 7 മണിക്ക് പണിക്കിറങ്ങാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ തിരക്കുള്ള സമയമാണല്ലോ 7 മണി എന്ന സമയം, കുഞ്ഞുങ്ങളെ വിടാനൊക്കെ, അതേപോലെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകണം, അതേപോലെ വളരെ തിരക്കുള്ള സമയമാണ്. 7 മണി വരെ പണിയുക എന്ന് പറഞ്ഞാൽ അതും വളരെ പ്രയാസമാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിൽ കാണേണ്ടത് അത്യാവശ്യമാണല്ലോ. അതേപോലെ തന്നെ ഞങ്ങൾ പല കൃഷികളൊക്കെ നടത്തിയുമാണ് ജീവിക്കുന്നത്. അതേപോലെ ഈ സമയമാറ്റം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 7 മണി വരെ പണിയുന്നവർ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് അത് പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സമയം തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു. ഫെബ്രുവരി 25 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിലെ സമയക്രമം തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ലെന്നും നിലവിലെ സമയക്രമത്തിൽ തൊഴിൽ ചെയ്യാൻ തങ്ങളെ അനുവദിക്കണമെന്നുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആവശ്യം. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതിനെ തുടർന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ ഉൾപ്പെടുന്ന പുഷ്പഗിരി പുൽമേട് ഭാഗികമായി കത്തിനശിച്ചു. തീ പടർന്നത് സമീപത്തെ വീടുകൾക്കും ഭീഷണിയായി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ബൈക്കിലെത്തിയ അജ്ഞാതർ പുൽമേടിന് തീയിടുകയായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കൃഷിയിടങ്ങളിലേക്ക് തീ പടരാതെ അണച്ചു. കാട്ടുമുയൽ, മുള്ളൻപന്നി, കീരി, വിവിധ ജീവജാലങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ കലവറയായ പുൽമേടിനാണ് തീയിട്ടത്. ഞങ്ങൾ പേടിയോടെയാണ് ഇവിടെ കഴിയുന്നത്. ഇവിടെ ബൈക്കിൽ വന്നാരോ സാമൂഹ്യ വിരുദ്ധരാണെന്ന് തോന്നുന്നു. അവിടുന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദം കേട്ടു. ഈ വെളിച്ചം കണ്ടുകൊണ്ടാണ് നോക്കിയത്. അപ്പോൾ അതിഭയങ്കരമായിട്ട് തീ വരികയാണ്. ഞങ്ങളുടെ വീടും കൂടെ കത്തി പോകേണ്ടതായിരുന്നു.
അപ്പോൾ എന്തായാലും ഒരു വല്ലാത്തൊരു അവസ്ഥയായി. അപ്പോൾ ഇവിടെ വഴിയിലുണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി അവരെല്ലാവരും കൂടെ കൂടി കമ്പും ചപ്പും ഒക്കെ വെട്ടി തീ കെടുത്തിയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ASTO PKL ദോസ് ഗ്ലാഡ്സൺ, വിഷ്ണുമോഹൻ, അനിൽകുമാർ, ശരത്, ബിനു, സദാനന്ദൻ, സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളായ മധു എം, ഷൈജിമോൻ CS, ഷിജു CS, സുമിത് MP എന്നിവരടങ്ങുന്ന ഫയർഫോഴ്സ് സംഘമാണ് കട്ടപ്പനയിൽ നിന്ന് തീ അണച്ചത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ തങ്കമണി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട പുഷ്പഗിരി മേഖല മയക്കുമരുന്ന, മദ്യം തുടങ്ങിയവ ഉപയോഗിക്കുന്നവരുടെ ഇഷ്ടകേന്ദ്രമായി മാറിയതോടെയാണ് പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായിരിക്കുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ പുഷ്പഗിരിയിലെ ആളൊഴിഞ്ഞ മീട്ടിൻപുറങ്ങൾ വാഹനങ്ങൾ കൊണ്ട് നിറയും. അടിയന്തരമായി പോലീസ് മേഖലയിൽ പെട്രോളിംഗ് അടക്കമുള്ളവ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സംസ്ഥാനത്ത് 3581 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇടുക്കിയിൽ 169 പുതിയ രോഗബാധിതരാണുള്ളത്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 574 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇടുക്കി ജില്ലയിൽ 169 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 574 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ ജില്ലയിൽ 3214 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 3581 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ 200 മുകളിൽ ആളുകൾക്ക് രോഗബാധയുണ്ടായി. പത്തനംതിട്ട 186, മലപ്പുറം 176, പാലക്കാട് 171, കണ്ണൂർ 158, വയനാട് 129, കാസർഗോഡ് 48 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3415 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 119 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ചികിത്സയിലായിരുന്ന 7837 പേർ രോഗമുക്തി നേടി. ഇതോടെ 37239 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 638398 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപക നേതാവ് ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ 52nd സമാധി ദിനാചരണം ഹൈറേഞ്ച് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. കൊച്ചി കാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ നടന്ന സമാധി ദിനാചരണം യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പരിഷ്കർത്താവായ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ 52nd സമാധി ദിനം ഹൈറേഞ്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകളോടെയാണ് ആചരിച്ചത്. ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ വെച്ച് നടന്ന മന്നം സമാധി ദിനാചരണത്തിന് യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ ഭദ്രദീപം തെളിച്ചതോടെ തുടക്കമായി. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക നേതാവ് ഭാരതകേസരി മന്നത്താചാര്യൻ സമാധിയായി 52 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. ആചാര്യൻ സമാധിയായ ദിവസം മുതൽ എല്ലാ വർഷവും നായർ സർവീസ് സൊസൈറ്റി February 25 അദ്ദേഹത്തിൻ്റെ സമാധി ദിന ആചരണമായി ആചരിക്കുകയും ലോകമെമ്പാടുമുള്ള നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും സ്ഥാപനങ്ങളും 6:00 മുതൽ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞ 11:30 വരെ ഉപവാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയും ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ ആചാര്യൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് മന്നത്ത് പാർവതിയമ്മയുടെ സാന്നിധ്യത്തിൽ നായർ സമുദായത്തിൻ്റെ ഉന്നതിക്കായി ഞാൻ നിരന്തരം ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊള്ളാമെന്നും അതേസമയം അത് ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ ഒരു പ്രവൃത്തിയായി മാറാതിരിക്കുവാൻ വളരെ കരുതലോടുകൂടി ഞാൻ ജീവിച്ചു കൊള്ളാമെന്നുമുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് എല്ലാ വർഷവും പുതുക്കുന്നത്. രാവിലെ ആരംഭിച്ച സമൂഹ പ്രാർത്ഥന 11:30 സമാപിച്ചു. തുടർന്ന് മന്നം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ശേഷം അംഗങ്ങൾ നായർ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നിരന്തരം ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും അത് ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായി മാറുകയില്ലെന്നുമുള്ള സത്യപ്രതിജ്ഞ ചൊല്ലി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സംഘ ഉദ്ദേശങ്ങളെ മുൻനിർത്തിയും ന്യായമായ കരുതലോടും കൂടി ഞാൻ ജീവിച്ചിട്ടുള്ള യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യൂണിയൻ സെക്രട്ടറി PT അജയൻ, ഭരണസമിതി അംഗങ്ങളായ KV വിശ്വനാഥൻ, G. ശിവശങ്കരൻ നായർ, KG വാസുദേവൻ നായർ, OS പ്രഭാകരൻ പിള്ള, TK അനിൽകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് സുമാരവീന്ദ്രൻ, സെക്രട്ടറി ഉഷാബാലൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നടത്തുന്ന പട്ന ലിഗ്ന അഭിയാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മേഖലാതല അവലോകന യോഗം കട്ടപ്പനയിൽ നടന്നു. കേരളത്തിൽ 5 ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഇടുക്കിയിൽ 23840 ആളുകൾക്കാണ് വിദ്യാഭ്യാസം നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നടത്തുന്ന പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് പട്ന ലിഖ്ന അഭിയൻ.
കേരളത്തിൽ തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 3 മാസമാണ് പദ്ധതിയുടെ കാലയളവ്. പദ്ധതിയുടെ ഭാഗമായി 20,000 പഠിതാക്കളെയാണ് ഇടുക്കി ജില്ലയിൽ കണ്ടെത്തി സാക്ഷരത ഉറപ്പാക്കേണ്ടത്. ജില്ലയിൽ ഇതിനോടകം 23,840 ആളുകളെ കണ്ടെത്തി വിദ്യാഭ്യാസം നൽകി വരുന്നുണ്ട്. മാർച്ച് 27 മികവുത്സവം പൊതുപരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് നൽകും. പദ്ധതിയുടെ മേഖലാതല അവലോകന യോഗം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന, നെടുങ്കണ്ടം, ഇടുക്കി, അഴുത ബ്ലോക്കുകളിലെയും കട്ടപ്പന നഗരസഭയിലെയും പ്രേരകന്മാരുടെ അവലോകന യോഗമാണ് നടത്തിയത്. നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ PM അബ്ദുൽ കരീം പദ്ധതി വിശദീകരണം നടത്തി. നമ്മുടെ സംസ്ഥാനത്ത് നല്ല നിലയിൽ നടക്കുന്ന ജില്ലകളിൽ ഒന്നായി നമ്മൾ ഇടുക്കി ജില്ലയിൽ മാറിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ആ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലെടുത്ത ഏറ്റവും വലിയ ഒരു മോഡൽ പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ഈ പദ്ധതിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ, അത് സർക്കാർ വകുപ്പുകളിൽ, സന്നദ്ധ സംഘടനകളിൽ, അതുപോലെ ഈ പദ്ധതിയുടെ ഇൻസ്ട്രക്ടർമാരായി പ്രവർത്തിക്കുന്ന 2,000-ൽ അധികം വരുന്ന ഇൻസ്ട്രക്ടർമാർ, അവരൊരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ തികച്ചും ഒരു വളണ്ടിയർ സേവനം എന്നുള്ള നിലയിലാണ് നമ്മുടെ പഠനാധികന അഭിയാൻ പദ്ധതി മുന്നോട്ട് പോകുന്നത്. സാക്ഷരതാ മിഷൻ CA വിനു P ആന്റണി, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജെമിനി ജോസഫ്, നോഡൽ പ്രേരകന്മാരായ മിനി T, ശാലിനി, അരവിന്ദാക്ഷൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഈ മാസം 28 മുതൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കും. പുതിയ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഓഫീസിന്റെ പ്രവർത്തനം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലേക്ക് മാറുന്നത്. 6 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 91 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലേക്ക് മാറ്റുന്നത്. വാത്തിക്കുടി പഞ്ചായത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പഴയ ബിൽഡിംഗിൽ നിന്നും പഞ്ചായത്ത് താൽക്കാലികമായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാറ്റുകയാണ്. ജനങ്ങളുടെ സൗകര്യാർത്ഥം അവിടെയാണ് അടുത്ത ബിൽഡിംഗ് പണിയുന്നിടം വരെ പഞ്ചായത്ത് വർക്ക് ചെയ്യുന്നത്. ഈ മാസം 28-ാം തീയതി മുതലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ആരംഭിക്കുക. ഇതിനായുള്ള അന്തിമഘട്ട പ്രവർത്തനം നടന്നു വരികയാണ്. പഴയ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. എത്രയും വേഗം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് അറിയിച്ചു. തോപ്രാംകുടി സെന്റ് മരിയ ഗുരുത്തി ദേവാലയത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തോപ്രാംകുടി സെന്റ് മരിയ ഗുരുത്തി ദേവാലയത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾ February 24 ആരംഭിച്ചത്. കോതമംഗലം രൂപത മുൻമെത്രാൻമാർ ജോർജ് പുന്നക്കോട്ടിൽ കൊടിയേറ്റിയതോടെ ആരംഭിച്ച തിരുനാൾ 27 സമാപിക്കുന്നത്. തിരുനാളിനോടനുബന്ധിച്ച പൊതുസമ്മേളനവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. പൊതുസമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾക്കെതിരെ അവസാനിപ്പിക്കുകയും കൂടിച്ചേരലില്ലാതിരുന്ന ഒരു കാലഘട്ടം നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഏത് എന്നുള്ള ഒരു ചോദ്യം എന്നോട് വന്നാൽ ഞാൻ ആദ്യം മറുപടി പറയുക, ആത്മഹത്യയുടെ എണ്ണം കൂടിയിരുന്നു. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ മനോഹരമായ സ്റ്റേജിൽ നൃത്തം ചവിട്ടിയപ്പോൾ നമ്മളെല്ലാം അത് ആസ്വദിച്ചു. നമ്മുടെ ഇടവക കുടുംബത്തിലെ ഏറ്റവും കൊച്ചുമക്കളുടെ ആ ഒരു നല്ല പെർഫോമൻസ് നമ്മൾ കണ്ട് ആസ്വദിക്കുകയും ഈ ഒരു ആസ്വാദനത്തിന്റെ അവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടവക വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ, സഹവികാരി ഫാദർ ഗോഡ്സൺ കണ്ണംപ്ലാക്കൽ, കൈക്കാരൻ സാജു കാരക്കുന്നിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജൂബിലി ഗാനത്തിന്റെ CD പ്രകാശനവും പൊതുസമ്മേളനത്തിൽ വെച്ച് നടന്നു. തുടർന്ന് ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 27 ഗാനമേളയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ സമാപിക്കുന്നത്. ഉപ്പതറ കോതപാറ ക്രിസ്തുരാജ ദേവാലയത്തിൽ ഇടവക തിരുനാളിന് കൊടിയേറി. പുല്ലാനിത്തകിടി സെന്റ് റീതാപ്പള്ളി വികാരി ഫാദർ മാത്യു പനച്ചിക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കോതപാറ രാജഗിരി ക്രിസ്തുരാജ ഇടവക ദേവാലയത്തിൽ 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്.
തിരുനാളിന്റെ ആദ്യ ദിവസം ഫാദർ മാത്യു പനച്ചിക്കലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടത്തി. 26-ാം തീയതി പെരുന്നാട് സെന്റ് ജൂഡ് പള്ളി വികാരി ഫാദർ തോമസ് കാരുവള്ളിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാനയും ആഘോഷമായ തിരുനാൾ റാസയും രൂപത ലിറ്റർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മുതലാക്കലിന്റെ നേതൃത്വത്തിലുള്ള കുർബാനയും നടക്കും. തുടർന്ന് പ്രദക്ഷിണത്തിനും സ്നേഹവിരുന്നിനും ശേഷം തിരുനാളിന് കൊടിയിറങ്ങും. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്തു. വനിതാ കർഷകർക്കായി നടപ്പിലാക്കിയ പദ്ധതിയുടെ രാജകുമാരി പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം മുരിക്കംതൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. ക്ഷീരമേഖലയിൽ നിന്ന് പിൻവാങ്ങുന്ന കർഷകർക്ക് കൈത്താങ്ങാവുക, കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എത്തിച്ചു നൽകുക, ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് 2021-2022 സാമ്പത്തിക വർഷത്തിൽ ക്ഷീര കർഷകർക്കായി വിവിധ പദ്ധതികൾ നടപ്പാക്കിയത്. പാലളന്ന കർഷകർക്ക് ഇൻസെന്റീവ് നൽകുക, വനിതാ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്യുക തുടങ്ങിയ പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ വനിതാ ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റയുടെ രാജകുമാരി പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം മുരിക്കംതൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടിസി ബിനു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു കാലിത്തീറ്റയുടെ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. കന്നുകുട്ടി ജനിച്ച് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന കന്നുകുട്ടികൾക്ക് കാലിത്തീറ്റ വിതരണം, അതുപോലെ തന്നെ വനമരുന്ന്, അങ്ങനെ പിന്നെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ കാലിത്തീറ്റ സബ്സിഡികൾ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ മിൽക്ക് ഇൻസെന്റീവ്, ഇപ്രാവശ്യമാണ് മിൽക്ക് ഇൻസെന്റീവ് ആണെങ്കിലും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഏറ്റവും കൂടുതൽ പൈസ തുക മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പൊ അതില് നമുക്ക് ഇൻസെന്റീവിന്റെ 1 ലിറ്ററിന് വേനൽക്കാലത്ത് നമ്മൾ കൊടുക്കുന്ന സബ്സിഡി എന്ന് പറയുന്ന 1 ലിറ്ററിന് 4 രൂപ മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന ഒരു സർക്കാർ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടുതൽ കൊടുക്കാമെന്നുള്ള സർക്കാരിന്റെ ബൈലോ മാറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇനി നമുക്ക് കൂടുതൽ തുക അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് നമുക്ക് ഈ ക്ഷീര കർഷകരുടെ അക്കൗണ്ടിലോട്ട് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ശരാശരി 1 മാസം 1 മുതൽ 10 ലിറ്റർ വരെ പാലളന്ന വനിതാ കർഷകർക്ക് 150 കിലോ കാലിത്തീറ്റയും 10 മുതൽ 20 ലിറ്റർ വരെ പാലളന്ന കർഷകർക്ക് 200 കിലോയും 20 ലിറ്ററിന് മുകളിൽ പാലളന്നവർക്ക് 250 കിലോയും വീതമാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ, സംഘം പ്രസിഡന്റ് വർഗീസ് ആറ്റുപുറം, ഗ്രാമപഞ്ചായത്ത് അംഗം സുമാ ബിജു, ജോസ് തൂവയിൽ, ആപ്കോസ് ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി ഷൈനി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാതിത്തൈ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗുണഭോക്താക്കൾക്ക് ജാതിത്തൈ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്തിൽ നിന്നും 11 ലക്ഷം രൂപ വകയിരുത്തി കർഷകർക്ക് അത്യുൽപാദനശേഷിയുള്ള 3 ജാതിത്തൈകളാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട വിതരണോദ്ഘാടനം നിർവഹിച്ചു. 11 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് അത്യുൽപാദന ശേഷിയുള്ള 3 ജാതിത്തൈകളാണ് വിതരണം ചെയ്യുന്നത്. അതിന് ഗുണഭോക്തൃവിധമായി 298 രൂപയാണ് പഞ്ചായത്തിൽ അടയ്ക്കേണ്ടത്. മാർക്കറ്റിൽ ഏകദേശം 2000 രൂപ അടുത്ത് വില വരുന്ന അത്യുൽപാദന ശേഷിയുള്ള മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ സമീപത്തുള്ള നേഴ്സറിയിൽ നിന്നുമാണ് നമ്മളിത് മേടിച്ചിരിക്കുന്നത്. അപ്പം ഇത് കർഷകർക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഒരു ജാതിത്തെ ഏകദേശം 100 വർഷത്തോളം നമുക്ക് ഉൽപാദനം നൽകുന്നതും അതുപോലെ തന്നെ നിലനിൽക്കുന്നതുമായ ഒരു നാണ്യവിളയാണ്. അതുകൊണ്ട് തന്നെ 3 തൈകൾ വീതമാണ് ഓരോ കുടുംബത്തിന് നമുക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗുണഭോക്തൃവിഹിതമായി 298 രൂപയാണ് പഞ്ചായത്തിൽ അടക്കേണ്ടത്. വിപണി വിലയിൽ 2000 രൂപയോളം വില വരുന്ന അത്യുൽപാദനശേഷിയുള്ള ജാതിത്തൈകളാണ് വിതരണം ചെയ്തത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നുമാണ് ജാതിത്തൈകൾ വിതരണത്തിനായി എത്തിച്ചത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 3000 കർഷകർക്കാണ് തൈകൾ വിതരണം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള PUC നടത്തുന്ന ഏറ്റവും ഉയർന്ന മത്സര പരീക്ഷയായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് ഫീസ് ഇളവോടെ പരിശീലിക്കുവാൻ കട്ടപ്പന കോമ്പറ്റീറ്റർ അവസരമൊരുക്കുന്നു. തിരുവനന്തപുരം KAS അക്കാദമിയുമായി ചേർന്നാണ് ക്ലാസുകൾ നൽകുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് അവസരം. താൽപര്യമുള്ളവർ 8138016029 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കാട്ടുതീ തടയുക എന്ന നടപടിയുടെ ഭാഗമായി ഏറുമാടം നിർമ്മിച്ച ഉപ്പുതറ കിഴുകാനം ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ. വനമേഖലയിൽ എവിടെ തീ പടർന്നാലും കാണത്തക്ക വിധത്തിൽ കിഴുകാനം വനമേഖലയിൽ ഉയരം കൂടിയ ചൊറിയൻ തണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടം കൗതുകവും ഉളവാക്കുന്നു. വേനൽ കനത്താൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ കണ്ണമ്പടി, മേമാരി ആദിവാസി മേഖലകളിൽ ഉൾപ്പെടുന്ന കിഴുകാനം വനപ്രദേശത്ത് കാട്ടുതീ പടർന്നു പിടിക്കുന്നത് പതിവാണ്. കാട്ടുതീ പടർന്നു പിടിക്കാതിരിക്കാൻ കിഴുകാനം വനപാലകർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനൊപ്പം കാട്ടുതീ പടർന്നു പിടിക്കുന്നതിന് മുമ്പ് കണ്ടെത്താനായിട്ടാണ് കിഴുകാനം ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഏറുമാടം നിർമ്മിച്ചത്. കാട്ടുതീ തടയുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടം ഏറെ കൗതുകവും ഉളവാക്കുന്നു. ഒരേ സമയം തന്നെ ആറുപേർക്ക് താമസിക്കാൻ കഴിയും വിധമാണ് ഏറുമാടത്തിന്റെ നിർമ്മാണം. വനപ്രദേശത്തിന്റെ ഏറ്റവും ഉയരമുള്ള ഭാഗമായ ചൊറിയൻ തണ്ടിലാണ് മുളകൾ കൊണ്ട് പ്രകൃതിയോടിണങ്ങി ഏറുമാടം തീർത്തിരിക്കുന്നത്. ഈ ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ ഏത് ഭാഗത്തും കാട്ടുതീ ഉണ്ടായാൽ ഈ ഏറുമാടത്തിൽ നിന്ന് അറിയാൻ പറ്റും. ആ സമയത്ത് തന്നെ നമുക്ക് ആക്ട് ചെയ്ത് ഈ അണയ്ക്കാൻ സന്നദ്ധ പ്രവർത്തകരെയും വനം ജീവനക്കാരെയും മറ്റ് ഇ ഡി സി അംഗങ്ങളെ ആ സ്ഥലത്തേക്ക് അയക്കാൻ കഴിയും. തീ കൂടുതൽ മേഖലയിലേക്ക് പടരാതിരിക്കാൻ കഴിയും. മേമാരി വനത്തിന്റെ വശ്യ മനോഹാരിതയും ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ചകളും അകലെ മതിൽക്കെട്ട് പോലെ വർത്തിക്കുന്ന കല്യാണത്തിന്റെ മലനിരകളും ഇവിടെ നിന്ന് ആസ്വദിക്കാം. കാട്ടുതീ തടയാനും വനമേഖല സംരക്ഷിക്കാനുമായി 400 അംഗ സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകുകയാണ് ആദ്യം ചെയ്തത്. ഈ സേനയിലെ അംഗമായ ആദിവാസി രാമന്റെ സഹായത്തോടെയാണ് ഏറുമാടം നിർമ്മിച്ചത്. എല്ലാ സമയവും ഇവിടെ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളവിൽ നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 133, വിൽപ്പനയ്ക്ക് വന്നത് 27,827, വിൽപ്പന നടന്നത് 27,037, കൂടി വില 1,340, ശരാശരി വില 939. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 520 രൂപ, ഏലം കൂടി വില 950, ഏലം ശരാശരി വില 800. കാപ്പിപ്പരിപ്പ് 145, ഗ്രാമ്പു 700, കൊക്കോ 40, റബ്ബർ 135. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,685 രൂപ, വെള്ളി 70. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
വണ്ടൻമേട് പുറ്റടിയിൽ ബൈക്കിൽ നിന്നും നിരോധിത ലഹരി വസ്തുവായ MDMA കണ്ടെത്തിയ സംഭവത്തിൽ വനിതാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ LDF അംഗം സൗമ്യ സുനിൽ ഉൾപ്പെടെയുള്ളവർ. ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കാനാണ് ബൈക്കിനുള്ളിൽ ലഹരി വസ്തു വച്ചതെന്ന് സൗമ്യയുടെ മൊഴി. കുമളിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ ഉപസമിതിയുടെ യോഗത്തിൽ നിന്ന് തമിഴ്നാട് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് കേരളം തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം. സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാരവാൻ പാർക്ക് വാഗമണ്ണിൽ ആരംഭിച്ചു. ക്യാരവാൻ ടൂറിസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 353 ക്യാരവാനുകളും 120 ക്യാരവാൻ പാർക്കും ഉടൻ സജ്ജമാകുമെന്ന് സംസ്ഥാന ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. കാഞ്ചിയാറ്റിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഏലം ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. 4 ദിവസമായി കാട്ടാന ഭീതിയിൽ പേഴുങ്കണ്ടം നിവാസികൾ. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.